ശശീന്ദ്രൻ പ്രതികരിക്കുന്നു. തത്സമയ ശബ്ദ സംരക്ഷണം. മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടോ? ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞല്ലോ, എന്നോട് ഞാൻ കാര്യങ്ങൾ നടത്തി. ഇത് മാത്രമല്ല, പിന്നെ വനമേഖലയിൽ നടക്കുന്ന ആനയുടെ അക്രമം സംബന്ധിച്ചൊരു സ്പെഷ്യൽ പാക്കേജിനെ കുറിച്ച് സംസാരിച്ചു. സോ ഇത് കൊടുക്കാൻ വേണ്ടി എന്താണ് കോമ്പൻസേഷൻ കൊടുക്കാൻ 5 കോടി രൂപ അധികം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇങ്ങനെ പല കാര്യങ്ങളും ചർച്ച ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് നിയമസഭ തുടങ്ങുമ്പോൾ 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സുഖമാണ്. ചാക്കോ പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താമായിരുന്നു, ഒരു ജാഗ്രത കുറവുണ്ടായി. അതൊക്കെ നമ്മൾ പറഞ്ഞില്ല, അതിൽ കൂടുതൽ എനിക്ക് ഞാൻ പറയണ്ടല്ലോ. പറയാനുള്ളതെല്ലാം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ പ്രതികരണത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാറിന്റെ വിശദീകരണം ബോധ്യപ്പെട്ടോ? ഞാൻ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അദ്ദേഹം എന്തെങ്കിലും നിർദ്ദേശം വല്ലതും പറയുകയോ എന്തെങ്കിലും ചെയ്തോ? ഒന്നും പറഞ്ഞില്ല, അതെല്ലാം ശ്രദ്ധാപൂർവ്വം കേട്ടു. അത്രയും. ഇതാണ് എ കെ ശശീന്ദ്രന്റെ പ്രതികരണം. എ കെ ശശീന്ദ്രൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ക്ലിഫ് ഹൗസിൽ നിന്നും എ കെ ശശീന്ദ്രൻ പുറത്തേക്ക് പോകുന്നതാണ് കണ്ടത്. പോകുന്ന സമയത്താണ് പറയുന്നത് കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നില്ല, വിളിച്ചു വരുത്തുകയായിരുന്നില്ല, മറിച്ച് അങ്ങോട്ട് കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ച് ചെല്ലുകയായിരുന്നു. ഇക്കാര്യം, അതായത് കുണ്ടറയിലെ പെൺകുട്ടിയുടെ പീഡന പരാതിയെക്കുറിച്ച് പറഞ്ഞു. അതുകൂടാതെ സംസാരിക്കാൻ പോയത് എന്തോ വനമേഖലയ്ക്ക് ഒരു പ്രത്യേക പാക്കേജ് വേണം, അത് സംസാരിക്കാനാണ് പോയതെന്നൊക്കെയാണ് വനമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് മുഖ്യമന്ത്രിയല്ലേ പറയേണ്ടത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സജിത്ത് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. സജിത്ത്, ഇതാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി പറയുന്നത്, എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം?